എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. എന്റെ കൊരവളെ പിടിക്കാൻ പറഞ്ഞ നിങ്ങൾ നോക്കി മാമ കൈകളുണ്ട്. അത് തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താ തന്നെ. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. അതിനാരെ ശുദ്ധം അല്ലാന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ഇവിടെ എന്തിനൊക്കെ പറഞ്ഞ് കൂട്ടിയത്? എന്താണ് പറഞ്ഞു ഓട്ടിയാലോ. വീണ്ടും നിങ്ങള് ബിരിയാണി ചെമ്പ്, സ്വർണക്കടത്ത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു. കൈതോലപ്പായ അത് ഉള്ള കാര്യമല്ലേടാ പറഞ്ഞത്. ഇത് മാത്രമേ പറഞ്ഞത്, പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞേ. ഒന്ന്, സിംഗപ്പൂർ യാത്ര 100 തവണ. സിംഗപ്പൂർ യാത്ര 2, ടെക്നിക്കാലിയ. പിന്നെ പേരേ കേൾക്കുന്നില്ല. ഇത് ആന്തരികാര്യമോ? എന്തൊരു കാര്യമെന്ന് എനിക്കും അറിഞ്ഞോടാ. നിങ്ങളല്ലേ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞ, ഞാൻ മറന്നുപോയടാ. ഇനി മൂന്നാമത്തേത് നിങ്ങൾ മറന്നുപോയെന്ന് പറയൂ. അതെന്തൊരു കാര്യമാണോ? കമല ഇന്റർനാഷണൽ. ഈ പറഞ്ഞത് ഓർമ്മയുണ്ടാ? നോട്ടി എന്ത് എടാ ചെറുക്ക, ഞാൻ നമ്മളെ മുക്കില് കമല ഇട്ടേക്കുന്ന ജ്വല്ലറിയിലെ കാര്യമല്ലേ പറഞ്ഞത്? എങ്കിൽ നിങ്ങൾ ഒരു വീടിനെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ? കൊട്ടാരം പൊടിച്ച വീട്. അങ്ങനെ ഒരു കാര്യം മാമ പറഞ്ഞാടാ. പറഞ്ഞില്ലേ കൊട്ടാരം പോലുള്ള വീട്, അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു. അത് ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല മാമ ഇത്രയും ആയിട്ടും. ആ ചങ്കൂറ്റത്തോടെ ഞാൻ നിക്കണ എന്തുകൊണ്ട്? അത് ഈ കമലഹാസനെ ഉള്ളതുകൊണ്ട്. അതൊന്നും അല്ല. പിന്നെന്തരേ? കാരണം ഈ കൈകൾ ശുദ്ധമാണ്. നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും നാണം ഇല്ലല്ലോ അമ്മ. നാണം എന്ന് പറഞ്ഞൊരു വാക്ക് എന്തൊരു മൊട്ടയ്ക്ക് എനിക്ക് നാണം വരാ. എന്തിനാമ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കള്ളത്തിലും നമ്മളെ പറ്റി പറയണത്. ഒരു കാര്യം ചോദിച്ചിട്ട, എക്സാലോജിക്ക് കമ്പനി ഉണ്ടാക്കിയത് ആരെ പൈസക്കടാ? ആരെ പൈസക്ക്? അതാണിപ്പോ വലിയ കാര്യം. അത് ആരെ പൈസക്കെന്ന് അറിയാമോ? എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും. ഇതാണോ അമ്മ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു സത്യാവസ്ഥ ഉണ്ടടാ. അതൊരു സത്യാവസ്ഥ? ഇത്രയും കാലം മാമൻ ജോലി ചെയ്തിട്ടും അതിന്റെ പെൻഷൻ വാങ്ങിച്ച് മാമൻ ഒരു മുറുക്കാങ്കട തുടങ്ങാൻ പറ്റിയിട്ടില്ലടാ. എന്റെ പൊന്നു മാമ, നിങ്ങളെ പോലെ നക്കാപ്പിച്ച ശമ്പളം ഉള്ള ജോലിയല്ല അമ്മ ഇത്. ഓ, ഇത് പൊണ്ണ ജോലിയാണ്. പിന്നല്ലേ, ഒരു പ്രൈമറി അധ്യാപിക റിട്ടയറായി കഴിഞ്ഞ ഇത്രയും വലിയൊരു ഫാക്ടറി തുടങ്ങാൻ പറ്റുമോടാ? പിന്നെ എന്തുവാ തുടങ്ങാൻ പറ്റാത്ത? അത് മാത്രമല്ല, പിന്നെന്തേ, ഒരു 10 ലക്ഷം രൂപ ചിട്ടി കൂടെ ഉണ്ടായിരുന്നു ഇവർക്ക്. അയ്യോ, അതെവിടെ? KSFയില്. ആ, എത്ര രൂപയ്ക്ക് പിടിച്ച്? അത്യാവശ്യം 5 ലക്ഷം രൂപയ്ക്ക് ഇഞ്ചി പിടിച്ച്. ആ, ഒരാവശ്യം വന്നാൽ 5 നോക്കൂല, 3 നോക്കൂല. നഷ്ടമാണെങ്കിലും പിടിച്ചായിരിക്കും. പിന്നെ പിന്നെ മാമന് മാത്രം അറിയാമെന്നുള്ള വേറൊരു സത്യാവസ്ഥ ഉണ്ടല്ലോ. എന്തിനാമ? നമ്മളെ ഇവിടെ ചിട്ടി പിരിവിന് വന്ന ഒരു അണ്ണാച്ചി ഉണ്ടല്ലോ പാറശാലയുള്ള. നമ്മളെ പൂതലിംഗ അണ്ണാച്ചി. പൂതലിംഗ അണ്ണാച്ചി എന്ന് ഇത്തപ്പോലും പൈസ പലിശയ്ക്ക് വാങ്ങിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. എത്ര രൂപ? 2 ലക്ഷം രൂപ. ഇത്ര പിടിച്ച? 10 രൂപ പലിശയ്ക്ക്. മാമ അതൊക്കെ പലിശ കുറച്ച് കൂടുതലായി പോയില്ലേ അമ്മ? എന്നാ ചെറുക്ക പോടാ. ഒരു മോള ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പലിശ നോക്കുവോ? അത് ശരിയെന്നെ, നിലത്ത് കൂടി കൂടിപ്പോയി. അത് മാത്രമല്ല, നമ്മളെ കോവിന്ന ഉണ്ടല്ലോ, കോവിന്ന അപ്പം വിറ്റ് കിട്ടിയ പൈസ ഇപ്പോ അവിടെ ഇവിടെ മിച്ചം വെച്ചിരുന്നു അതിൽ നിന്നും കൊടുത്ത് സഹായിക്കുന്നാണ് ഞാൻ അറിഞ്ഞത് തന്നെ. വാ.